അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോണത് മിക്ക ആൾക്കാർക്കും അറിയാൻ താല്പര്യമുള്ളതും മിക്ക ആൾക്കാർക്ക് അറിയാത്തതുമായ ഒരു കാര്യം എന്ത് ബോൾ എങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ സ്റ്റിച്ച് ചെയ്യിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളായിട്ടാണ്, സുഖമാണ്. ശരിക്കും പോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ശ്രദ്ധിച്ച് കാണും. ഓക്കെ, വേണ്ടതെന്നാണ് സൂചി മൂവി, അത്ര വേണ്ടുള്ളൂ, വേറെ ഒന്നും വേണ്ട. എന്താ സൂചി, സൂചി കുറച്ച് പഴയതാണ്, പക്ഷെ ലുക്കിലല്ലല്ലോ വർക്കിലല്ലേ കാര്യം. അല്ലേ, നമുക്ക് തുടങ്ങാം അല്ലേ. ഫസ്റ്റിനെ നമ്മളൊരു അച്ചെടുക്കുക, അടിയിലൂടെ തന്നെ ആദ്യം എടുക്കണ്ട, അടിയിലൂടെ എടുക്കും, അടിയിലൂടെ എടുക്കാം. കുമ്പത്ത് കിട്ടിട്ട് അടിയിലോട്ട് നേരെ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് മുകളിലൂടെ കൊണ്ട്, മുകളിലൂടെ മുകളിലൂടെ ബാഗ് കൂട്ടി തന്നെ നോക്കണം. മുകളിലൂടെ എടുക്കുക, അത് നമ്മൾ വിളിച്ച് ഡേറ്റ്. അപ്പം എല്ലാവരും ചോദിക്കും, ഇപ്പം എന്താ, ഇപ്പം എല്ലാവർക്കും ചെയ്യണ പോലെ. അതിന് ശേഷം ഈ സൈഡിലൂടെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടുള്ളൂ, ഈ സൈഡിലൂടെ തന്നെ, ഈ സൈഡിലൂടെ തന്നെ അടിയിലൂടെ, അടിയിലൂടെ കുമ്പിക്കുക, അപ്പുറത്തെ ഹോളിലൂടെ, ഹോളിലൂടെ മുകളിലേക്ക്. എന്നിട്ട് ഓപ്പോസിറ്റ് മുകളിലേക്ക്, ഓപ്പോസിറ്റ് മുകളിലൂടെ. അപ്പം നമ്മുടെ ആ കുഞ്ഞു ഭാഗം ഒരുമിച്ച് ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് ഉള്ളിലേക്ക് മടങ്ങിപ്പോയി, സ്റ്റിച്ചിങ് ഉള്ളിലേക്ക് മടങ്ങിപ്പോയി. കണ്ടോ, നോക്കി നോക്കും, ഉള്ളിലേക്ക് മടങ്ങിപ്പോയി. നമ്മൾ വീണ്ടും ഇതിൻ്റെ അടിയിലൂടെ എടുക്കാം, ഈ സൈഡിലൂടെ തന്നെ അടിയിലൂടെ എടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഉള്ളിലേക്ക് മടങ്ങുന്നതാണ്, വീണ്ടും അടുത്തതിൽ കൂടി മുകളിലേക്ക്. പറഞ്ഞപോലെ നമ്മളൊരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കെട്ടിടാൻ പോകും, അല്ലെങ്കിൽ അത് സ്റ്റിച്ചിങ് വളരെ മോശം. കെട്ടിടാൻ
ചേർന്ന് കൊണ്ട് നടന്നു. കാരണം ഈ രണ്ടാമത്തെ വട്ടം നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ വട്ടം സൂക്ഷിക്കുക, അപ്പോൾ ഇതിൻ്റെ അടിയിലൂടെ എടുത്തിട്ടാണ് ഭാഗം തുന്നി കിട്ടുന്നത്. ഈ ഭാഗം ഈ ഭാഗമാണ്, ഇതൊക്കെ ഞാൻ തുന്നി തീർത്തതാണ്. ഈ ഭാഗം ഈ ഭാഗമാണ്, കറക്റ്റ് പ്രൊഫഷണൽ സുഖാണ്. ഞങ്ങൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് എത്തണം. അല്ല, സ്റ്റിച്ചിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തിലേക്കാണ് ഞങ്ങൾ ഇവിടുന്ന് വന്ന് ഇവിടുന്ന് വന്ന്. ഇവിടെ കണ്ടില്ലേ ഈ ബോളിൻ്റെ കുറച്ച് ബോൾ കുറച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. കാരണം മറ്റേ സ്റ്റിച്ച് ചെയ്യണ ഹോളിൽ നിന്നും പന്തിൻ്റെ തൊലിയിൽ നിന്ന് കുറച്ച് വിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിച്ച് വിട്ടാണ്ട് കുറച്ച് പ്രോബ്ലമാണ്. നല്ല ബോളാണെങ്കിൽ, അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അവസാന ഭാഗത്തിലാണ് നമ്മൾ വലിച്ചു കഴിഞ്ഞ അടിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോഴും ശ്രദ്ധിക്കുക, ബാഗ് കൂട്ടിട്ടുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കുക. നേരത്തെ കിട്ടിയതിൻ്റെ ഒരു കഥാണ്. Thank you.
അപ്പോൾ ഗൈസ് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാമെന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വളരെ മനോഹരമായ വീഡിയോ ഇനിയും നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. അപ്പോൾ ഗൈസ് മറക്കില്ല സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.